കോട്ടയം കൂരപ്പടയിൽ വൈദികന്റെ വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷണം നടന്ന വീടിനെപ്പറ്റി അടുത്തറിയാവുന്നവരാകാം പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ്. ചില ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വീടിന്റെ പിന്നിലെ ഈ അടുക്കളവാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 50 പവൻ സ്വർണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്നതായിരുന്നു ആദ്യത്തെ നിഗമനമെങ്കിലും ഈ അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് 21 പവൻ സ്വർണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാത്രമല്ല വീട്ടിലെ മുറികളിലാകെ മുളകുപൊടി വാരി വിതറിയ നിലയിലായിരുന്നു. ഒപ്പം തന്നെ മോഷ്ടാവിന്റെ എന്ന് സംശയിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു കത്തിയും പോലീസിന് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. ഇവിടെ നിന്ന് 18 കിലോമീറ്റർ അകലെയുള്ള തൃക്കോതമംഗലത്തെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പോയിരിക്കുകയായിരുന്നു ഫാദർ ജേക്കബ് നേനാനും ഭാര്യയും. മാത്രമല്ല വീടിന്റെ നേരെ എതിർവശത്ത് ഈ സ്ഥാപനം നടത്തുന്നത് ഫാദർ ജേക്കബ് നേനാന്റെ മകനാണ്. ഈ മോഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹവും ഈ സ്ഥാപനം അടച്ച് ഒരു ബന്ധുവീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തെങ്ങും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ നിശ്ചര കാര്യം പോലും അങ്ങനെ ഉണ്ടാകുകയില്ല. അപ്പം ഞങ്ങൾ ഏതെങ്കിലും സന്ധ്യയ്ക്ക് ഒരു അനക്കം കേട്ടാലും അടുത്ത വീട്ടിലേക്കും അവരടുത്ത വീട് ഇങ്ങനെ അന്നേരം എല്ലാ വീടുകളിലും ലൈറ്റെല്ലാം പ്രകാശിപ്പിക്കും. അങ്ങനെ ഒരു ഒന്നുകൊണ്ട് ഇല്ല, ഇന്നൊരു അങ്ങനെ മോഷണോ അല്ല മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃത്യമായ കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്? സ്വർണം ഒരു 10-25 പവന് മുകളിലേക്ക് ഇപ്പം പോയിട്ടുണ്ട്. കിട്ടിയത് ബാക്കി 21 പവനോളം ഞങ്ങൾക്ക് ലഭിച്ചു. പോലീസ് അത് കണ്ടുപിടിച്ചു ഈ വഴിയിൽ കിടന്നത്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നടത്തിയ മോഷണം. വീടിന്റെ കിടപ്പുമുറിയിലെ മെത്തക്കടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാര തുറന്ന് സ്വർണമെടുത്ത മോഷണ രീതി. ഒപ്പം തന്നെ മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു പങ്ക് വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ 3 സാഹചര്യങ്ങൾ ചേർത്ത് വെച്ചാണ് വീടിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാരോ തന്നെയാകാം ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നത്. തെളിവുശേഖരണത്തിനായി ഇവിടെ എത്തിച്ച ചേതക് എന്ന പോലീസ് നായ മോഷണം നടന്ന വീടിന്റെ തൊട്ടയൽവക്കത്തുള്ള വീടിന്റെ പറമ്പിൽ കയറി അവിടെയുള്ളൊരു ആളൊഴിഞ്ഞ പറമ്പിൽ കൂടി കടന്ന് ഏതാണ്ട് 300-350 മീറ്റർ അകലെയുള്ള ഈ വീട്ടിൽ ആദ്യമെത്തി. ഇതിന്റെ പരിസരത്ത് നിന്ന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വീടിന്റെ പരിസരത്തേക്ക് നായ കടക്കുകയാണ് ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റും ഇവിടെ താമസിക്കുന്നുമുണ്ട്. എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടുന്നതോടുകൂടി ആരാണ് മോഷ്ടാവെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പാമ്പാടി പോലീസ്. കൂരപ്പടയിൽ നിന്ന് GKP വിജയഷ്ണപ്പം, ശ്യാംകുമാർ, ഏഷ്യാനെറ്റ്.